അന്ത്യോക്യ പാത്രിയർക്കീസ് പരിശുദ്ധനായ ഉസ്താത്തിയോസ്. പരിശുദ്ധനായ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് ബാവ പംഫിലിയായിലെ സൈദിൽ ജനിച്ചു. ആലപ്പോയിലെ മെത്രാപ്പോലിത്തയായി വാഴ്ക്കപ്പെട്ടതിന്റെ ശേഷം AD 324 അന്ത്യോക്യ പാത്രിയർക്കീസായി സ്ഥാനാരോഹണം ചെയ്തു. അറിയോസിന്റെ വേദവിവിരുദ്ധത്തെ എതിർത്ത മോർ ഉസ്താത്തിയോസ് നിക്കിയ സുനഹദോസിൽ അധ്യക്ഷനായിരിക്കുകയും ആമുഖ പ്രസംഗം നടത്തുകയും സുനഹദോസ് നിയന്ത്രിക്കുകയും ചെയ്തു. അലക്സാന്ദ്രിയയിലെ യുക്തിവാദിയായ ഒരു വൈദിക സ്ഥാനിയായിരുന്നു അറിയോസ്. അദ്ദേഹത്തിന്റെ വാദഗതി പുത്രൻ ഒരു സൃഷ്ടിയാണെന്നും സത്തയിൽ പിതാവിനോട് തുല്യതയില്ലാത്തവനും ആണെന്നായിരുന്നു. മഹാനായ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ രക്ഷാധികാരത്തിൽ അറിയോസിന്റെ വാദഗതികൾ മൂലമുള്ള സഭയിലെ തർക്കം പരിഹരിക്കുന്നതിന് അങ്കറയിൽ ഒരു സുനഹദോസ് കൂടുന്നതിന് തീരുമാനമുണ്ടായി. എന്നാൽ AD 325 ബിദിനിയായിലെ നിക്കിയായിലാണ് സുനഹദോസ് ചേർന്നത്. 318 പിതാക്കന്മാർ പങ്കെടുത്ത സുനഹദോസ് AD 325 June 19 നിക്കിയ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചു. പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്, സത്തയിൽ പിതാവിനോട് സമത്വമില്ലാത്തവനാണ് എന്നീ വേദവിപരീതങ്ങൾ നിക്കിയ സുനഹദോസ് ശപിച്ചു തള്ളുകയും പിതാവിനോട് സമത്വമുള്ളവനാണ് പുത്രനെന്നും പുത്രൻ സൃഷ്ടിയല്ലെന്നും പ്രഖ്യാപിച്ചു. നിക്കിയ സുനഹദോസിന് ശേഷം മോർ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് ബാവ അറിയോസിനെതിരായി കർക്കശ നിലപാട് സ്വീകരിക്കുകയും സഭയിൽ സത്യവിശ്വാസം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ സഭാ ചരിത്രകാരനായ യുസേബിയോസ് നിക്കിയ സുനഹദോസിൽ സംബന്ധിച്ചിരുന്നുവെങ്കിലും പിന്നീട് മോർ ഉസ്താത്തിയോസിനെ എതിർത്തു. കുസ്തന്തിനോസ് ചക്രവർത്തിക്ക് യുസേബിയോസിനോട് ഏറെ മതിപ്പുണ്ടായിരുന്നതിനാൽ മോർ ഉസ്താത്തിയോസിനെ ട്രെജനോപോലീസിലേക്ക് നാടുകടത്തി. പരിശുദ്ധ പിതാവ് AD 337 ട്രെജനോപോലീസിൽ വെച്ച് കാലം ചെയ്തു. പരിശുദ്ധ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് നാടുകടത്തപ്പെട്ടപ്പോഴും കാലം ചെയ്ത ശേഷവും സഭയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ പിന്തുടർന്നിരുന്നു. AD 330 മുതൽ AD 360 വരെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ നിയന്ത്രണം അറിയോസിന്റെ അനുയായികൾ കൈവശപ്പെടുത്തുകയും പാത്രിയർക്കീസ്മാരെ നിയമിക്കുകയും ചെയ്തു. AD 360 സത്യവിശ്വാസ സംരക്ഷകനായ മോർ മിലിത്തിയോസ് പാത്രിയർക്കീസ് ബാവായുടെ സ്ഥാനാരോഹണത്തോടെ അറിയോസ് പക്ഷക്കാർ ശയിച്ചു പോകുകയും സത്യവിശ്വാസം പുനരുദ്ധീകരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് ധാരാളം ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുപോയി. സങ്കീർത്തനങ്ങൾ, ശലോമോന്റെ ജ്ഞാനം എന്നിവയുടെ വ്യാഖ്യാനങ്ങളും 2 കുർബാന തക്സകളും അറിയോസിന്റെ പഠിപ്പിക്കലുകൾക്കെതിരായ 8 പുസ്തകങ്ങളും ഏതാനും ഭാഗങ്ങളും മാത്രമേ നിലവിലുള്ളൂ. 5th century അവസാനത്തിൽ പരിശുദ്ധനായ ഉസ്താത്തിയോസ് പാത്രിയർക്കീസ് ബാവായുടെ തിരുശേഷിപ്പുകൾ ട്രെജനോപോലീസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നു. ഈ പരിശുദ്ധന്റെ ഓർമ്മ June 5 സഭ ആചരിക്കുന്നു.